സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാണി. 11 ശ്രീഹന്മാരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇന്ന് പത്രോസ് ശ്രീഹ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ജനമേ, ജെറുസലേം നിവാസികളെ എന്ന് ആരംഭിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 2:14 എനിക്ക് ചെവി തരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീഹ അത് ആരംഭിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരുന്നത്. കേൾവിയാകട്ടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നും, കെരിഗ്മ, Romans 10:17. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെ ശ്ലീഹ എന്ന് അവതരിപ്പിക്കുന്നത്. നമ്മുടെ കേൾവി അതിലേക്ക് ക്ഷണിക്കുന്നതും ഇവർ മദ്യപിച്ച് ഉന്മത്തരായി വെളിവുകെട്ട് സംസാരിക്കുന്ന കാര്യങ്ങളല്ല ഇതെന്ന് എടുത്തു പറയുന്നുണ്ട്. ഈ പ്രയോഗം നാം ഇന്ന് പത്രോസിന്റെ 1 ലേഖനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കാണും. ഈ പ്രസംഗ മധ്യേ ക്രിസ്തുവിനെ നിയമത്തിന്റെയും പ്രവാചകരുടെയും പൂർത്തീകരണമായി ശ്ലീഹ അവതരിപ്പിക്കുമ്പോൾ Joel 2:28, പിന്നെ ഇന്ന് നാം ധ്യാനിക്കുന്ന Sankirtanam 16 എടുത്തു പറയുന്നുമുണ്ട്. Joel 2:28 ആത്മാവിന്റെ വർഷത്തെ ദർശിക്കുമ്പോൾ തന്നെ അനുതാപത്തിലേക്കുള്ള ഒരു ക്ഷണം കൂടി ഉൾച്ചേർത്തിട്ടുണ്ട്. ഇന്നലെ നാം കണ്ട പ്രമേയങ്ങൾ തന്നെയാണിതെല്ലാം, നമ്മുടെ അനുതാപവും ആത്മാവിലുള്ള നിറവും. നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർത്തി, ശ്ലീഹ പറയുന്നു. ഈ സംഭവ വികാസങ്ങളെല്ലാം ദൈവത്തിന്റെ അനാദിയായ പൂർവജ്ഞാനം, ഫോർ നോളജ്, പ്രൊഗ്നോസിന്റെ ഭാവമാണ്. ദൈവം ഈ ലോകാരംഭം മുതലേ സജ്ജമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ക്രിസ്തുവിന്റെ രഹസ്യം ഇന്ന് നമ്മിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതേ കാര്യങ്ങൾ പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. 1 Petrus 1:20, Luke 11:50 ഇതുമായി ചേർത്ത് വായിച്ചാൽ, അതേ ലോകാരംഭം മുതലേ നാം ദൈവവചനത്തെ നിരാകരിക്കുകയും പ്രവാചകരുടെ ചോര തുളുമ്പുകയും ചെയ്യുന്നുണ്ട്. തിരുവചനം നമ്മെ നിരന്തരമായി താക്കീത് ചെയ്യുകയാണ്. ദൈവത്തിനോടുള്ള ഈ നിരാശത്തിന്റെ ജീവിത ശൈലിയെക്കുറിച്ച് അസേബ്യ, സഭയുടെ പ്രഘോഷണം കെരിഗ്മയുടെ കാതലായ ഘടകങ്ങളാണ്. നസ്രായനായ യേശു എന്ന പ്രയോഗവും ദൈവം അവനെ ഉയർത്തി എന്ന പ്രയോഗവും. മനുഷ്യർ അപമാനിച്ചവനെ ദൈവം ഉയർത്തുന്നു. ഇന്ന് Sankirtanam 16 ഈ ചരണം വ്യക്തമാക്കുന്നുണ്ട്. സങ്കീർത്തകൻ, അവന്റെ മർദ്ദകൻ, ദൈവം എന്നിവർ ചേർന്ന ഒരു ത്രികോണമിതിയുണ്ട് അതിൽ, ട്രയാങ്കുലേഷൻ. ദൈവത്തിൽ അഭയം തേടുന്ന സങ്കീർത്തകൻ പാതാളത്തിന്റെ ജീർണതകൾക്ക് അവനെ വിട്ടുകൊടുക്കാതെ ദൈവം ഉയർത്തുകയാണ്. ജീവനിൽ നിന്ന്, ആരാധനാ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയാണ് ഷിയോൾ, പാതാളം എന്നത്. പത്രോസ്ലീഹ തന്റെ പന്തക്കുസ്ത പ്രസംഗ മധ്യേ ഈ സങ്കീർത്തനം ആവർത്തിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ ഉയർപ്പ് വഴി ദൈവം നമുക്കായി വരിച്ച വിജയത്തിന്റെ കുറി തന്നെയായി മാറുന്നു. ഇന്ന് 1 Petrus 1:17-21 അതിനു തൊട്ടു മുൻപ് വരുന്ന ചില വാക്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ പരിപൂർണത, ടെലോസ് എന്നത്, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉതകുന്നതാണ്. 1 Petrus 1:9, ഈ രക്ഷയുടെ കൃപാസമൃദ്ധികൾ നമ്മൾ ചൊരിയപ്പെടുന്നതിനെ പ്രവാചകന്മാർ മുൻപേ അറിയിച്ചിട്ടുമുണ്ട്. മിശിഹ ആരാണ്, എപ്പോഴാണ് അവൻ വരുന്നത് എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് പ്രവാചകന്മാർ ശ്രദ്ധാപൂർവം കാത്തിരുന്നു. ദൈവാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് അങ്ങനെ ഒരു മിശിഹ സഹനങ്ങളിലൂടെ ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതും അവർ കണ്ടു. മാലാഖമാർ പോലും എത്തിനോക്കാൻ ഭയപ്പെട്ടിരുന്ന ആ ദൈവിക രഹസ്യം ഇതാ നമുക്കായി എന്ന് വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു പീഡകൾ സഹിച്ച് മരിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കണം എന്ന ഈ ദൈവിക നിശ്ചയം ഇന്ന് സുവിശേഷവും Luke 24:13-25 പത്രോസിന്റെ പന്തക്കൂസ പ്രസംഗവും ഇന്നിത പത്രോസിന്റെ ലേഖനവും ഏറ്റു പറയുകയാണ്. ദൈവവചനത്തിന്റെ പൂർത്തീകരണങ്ങളാണിതെല്ലാം. അതുകൊണ്ട് തന്നെ നല്ല വെളിവോടെ, സുബ്രൈറ്റി, നാം ഇത് കേട്ട് ജീവിതത്തിൽ പകർത്തണമെന്ന് ശ്രീഹ ആവശ്യപ്പെടുകയാണ്. 1 Petrus 1:13, ജീവിതത്തിന്റെ ആസക്തികൾ, ലഹരികൾ, മെന്റൽ ഇൻടോക്സിക്കേഷൻ നമ്മെ സുവിശേഷ ശ്രവണത്തിൽ നിന്നും ജീവിത വഴികളിൽ നിന്നും മാറ്റിവെക്കരുത് എന്ന്, നമ്മുടെ ഹൃദയങ്ങളെ മന്ദീഭവിപ്പിച്ച് കളയരുത് എന്ന്. ഇന്ന് എമ്മാവൂസിലേക്ക് പോയി ശിഷ്യരുടെ അടുത്ത് നാഥനിത് താക്കീത് ചെയ്യുന്നുണ്ട്, ഹൃദയങ്ങൾ മന്ദീഭവിച്ചവരെ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ശ്ലീഹ എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ വസ്ത്രങ്ങളെ മടക്കി കുത്തി ഓടാനും ചാടാനും തയ്യാറായി സജ്ജമായി നിൽക്കണമെന്ന്. 1 Petrus 1:13, ടക്ക്ഡ് അപ്പ് ആൻഡ് റെഡി. ഉദ്യതനായ നാഥനെ കണ്ടപ്പോൾ പത്രോസ് ഇതുപോലെ തന്റെ വസ്ത്രം മാടിക്കുത്തി കടലിൽ ചാടി അവന്റെ അടുത്തേക്ക് ഉടനടി നീന്തി എത്തുന്നുമുണ്ടല്ലോ. Johannes 21:7. ഇന്നലെ നാം കണ്ട വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെ അടിയന്തര സ്വഭാവവും സത്വരമായ പ്രതികരണങ്ങളുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാസം തികഞ്ഞ ഗർഭവതിക്ക് തന്റെ ഉടലിൽ കുഞ്ഞിനെ അടക്കി വയ്ക്കാനാകില്ല എന്ന് പറയുന്നത് പോലെ പാതാളത്തിന് രക്ഷകനെ ഒതുക്കി നിർത്താനാകില്ല. പാതാള പാശങ്ങൾ വ്യർത്ഥമായി പോകുന്നു, എബൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻഗാമികളുടെ വ്യർത്ഥമായ ജീവിത ശൈലിയിൽ നാം കുടുങ്ങിപ്പോകരുതെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും. വ്യർത്ഥമായത് മത്തായിയാസ്. 1 Corinthians 15:7 നാം ആ വാക്ക് ആവർത്തിച്ചു കേൾക്കും. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലുള്ള പ്രഘോഷണമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ. ആ വിശ്വാസമാകട്ടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുക തന്നെ വേണം. കാരണം നമ്മൾ സ്വർണമോ വെള്ളിയോ പോലുള്ള ജീർണമായ വസ്തുക്കൾ, പെരിഷബിൾ സ്റ്റഫ് കൊണ്ടല്ല വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നത്, കുഞ്ഞാടിന്റെ രക്തത്താലാണ്.
ജീർണതയെ കുറിക്കുന്ന ഈ വാക്ക് പെരിഷബിൾ. ഉത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പൗലോ ശ്ലീഹായും ആവർത്തിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 15:53-54. നമ്മളോട് പ്രസംഗിക്കപ്പെട്ട ഈ സുവിശേഷം അത് ദൈവവചനം തന്നെയാണ്. അത് പ്രസംഗിച്ചതാകട്ടെ ദൈവം തന്നെയുമാണ് തൻ്റെ പ്രവാചകരുടെ അധരങ്ങളിലൂടെ. ഇന്ന് നാം ക്രിസ്തുവിന്റെ വചനം ശ്രവിക്കുമ്പോൾ ഇത് അനാദിയായ ദൈവവചനത്തിന്റെ പരമ്പരയായി മാറുന്നു. രക്ഷാകര ചരിത്രത്തിന്റെ പ്രവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ സാൽവേഷൻ ഹിസ്റ്ററിക്കൽ കണ്ടിന്യൂറ്റി. ദൈവത്തിന്റെ വെളിപാടുകൾ സ്വീകരിച്ച പ്രവാചകർ അവയൊക്കെയും നമുക്ക് പകർന്നു തരികയായിരുന്നു. ഇപ്രകാരം അവർ തങ്ങളെ തന്നെ സേവിക്കുകയല്ല, പകരം വരാനിരിക്കുന്ന നമ്മെ സേവിക്കുകയാണ് ചെയ്തത്. നമ്മെ ശുശ്രൂഷിച്ചു, ദിയാക്കോണയോ. ഇന്നലെ നാം കണ്ട അതേ വാക്ക് തന്നെയാണിത്, വചനത്തിന്റെയും ഭക്ഷണമേശയുടെയും ശുശ്രൂഷയെക്കുറിച്ച് വാക്കുകൾ, ദിയാക്കോണിയ. വചനവിരുന്നൊരുക്കിയ ശുശ്രൂഷകരാണ് പ്രവാചകർ. ഈ വചനത്തെ നാം സ്വീകരിക്കേണ്ടതുണ്ട് വിശുദ്ധമായ ദൈവഭയത്തോടെ. ഈ ദൈവഭയമാകട്ടെ നമ്മെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നല്ല, അത് പ്രത്യാശയുടെ നിധാനമാകുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മുടെ നേട്ടങ്ങളിൽ ആശ്രയം അർപ്പിക്കാത്ത ഒരു പ്രവണത, എ ഹോളി സെൽഫ് സസ്പീഷൻ, ദൈവത്തെ അസഹ്യപ്പെടുത്താനുള്ള വിമുഖത, ഫിയർ ഓഫ് ഒഫെൻഡിങ് ഗോഡ്, അതാണ് ഈ ദൈവഭയത്തിന്റെ ജീവിതശൈലി. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച ഒരു ഭാഗമുണ്ടല്ലോ, യോഹന്നാൻ 3:22 സ്നാപകന്റെ ദൗത്യവും സാക്ഷ്യവും. ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ രണ്ട് അടയാളങ്ങളിലൂടെയാണ് സ്നാപകൻ വിവരിച്ചത്. ഒന്ന് മണവാളനും മണവാട്ടിയും പോലെ, പിന്നൊന്ന് പിതാവും മക്കളും തമ്മിലുള്ള സ്നേഹം പോലെ. ഇന്ന് 1 പത്രോസ് 1:17 പിതാവും മക്കളും തമ്മിലുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. നിഷ്പക്ഷനും സ്നേഹവാനുമായ പിതാവായ ദൈവം, ഈ പിതാവിനെയാണ് നമ്മൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ അവന് അനുയോജ്യമായ ജീവിതശൈലികൾ അവലംബിക്കേണ്ടതായി വരും. പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കേണ്ടി വരും. 1 പത്രോസ് 1:16. ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന സവിശേഷമായ ഒരു വാക്കുണ്ട്, പറോയിക്കോസ്. നമ്മുടെ ഈ പ്രവാസത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ നാം ദൈവത്തിന് അനുരൂപമായി ജീവിക്കണമെന്നർത്ഥത്തിൽ. താൽക്കാലിക ഭവനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രവാസം എന്നാണ് വിവക്ഷയെങ്കിലും നമ്മുടെ ഈ ധരയിൽ നമ്മൾ താൽക്കാലിക വാസികൾ മാത്രമാണ്, സജേണേഴ്സ്. അതുകൊണ്ട് തന്നെ ഉയർപ്പിന് അനുരൂപമായ രീതിയിൽ നാം ജീവിക്കണം. ഇന്ന് സങ്കീർത്തനം 16 ഇതേ ആശയം പകരുന്നുണ്ട്, ഒരു ലേവായ സ്മൃതി പോലെ. ദൈവമാണ് ലേവായന്റെ ഓഹരി. കഴിഞ്ഞ ദിവസം ലേവായനായ ബർണബാസ് തന്റെ സ്വത്തുക്കളെല്ലാം സഭാസമക്ഷം കാഴ്ചവെച്ച് നാം കാണുകയായിരുന്നല്ലോ. അന്ന് ഇത് ധ്യാനിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവർത്തനം 4:36, കർത്താവാണ് എന്റെ ഓഹരിയും ഭാഗധേയവും എന്ന് സങ്കീർത്തനം 16 പറയുമ്പോൾ ഇപ്രകാരം ഒരു പരോയിക്കയായുടെ ഭാവം തന്നെയാണ് വിടരുന്നത്. ഈ ധര നമ്മുടെ നിത്യവാസ സ്ഥലമല്ല, അതിനാൽ ഇവിടെ നിത്യമായ ജീവിതശൈലികളും നമുക്കില്ല. ദൈവം മാത്രമാണ് നിത്യമായ സങ്കേതം, റെഫ്യൂജ് എന്ന്. ഇന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരും നാഥനെ അഭിസംബോധന ചെയ്യുന്ന ഭാഗത്ത് ഈ വാക്ക് വരുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ജെറുസലേമിലെ ഏക സന്ദർശകൻ, പറോയിക്കോയെയോ നീ മാത്രമാണോ? ദൈവിക ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് ദേശമെന്നത്. ആ അനുഗ്രഹത്തിൽ ചവിട്ടി നിൽക്കുമ്പോൾ തന്നെ ദൈവിക ഉടമ്പടിയെ മറന്നുപോകുന്ന ഒരു ജനതയുടെ സങ്കട ചിത്രമാണ് ജെറുസലേം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് ശ്രീഹ തന്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് ജെറുസലേമിന്റെ ജനങ്ങളെയെന്ന്. ജെറുസലേം പോലും ഒരു താൽക്കാലിക വാസസ്ഥലമാണ്. വരാനിരിക്കുന്ന അക്ഷയമായ സമ്മാനങ്ങളുമായി പരിഗണിക്കുമ്പോൾ, ഉടമ്പടിയുടെ ഫലങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ, സഹിക്കുന്ന മിശിഹ, സഫറിംഗ് മെസ്സയ എന്നൊരു സങ്കല്പം സുവിശേഷത്തിന്റെ സമകാലികമായ യഹൂദ വിചാരത്തിൽ നാം കണ്ടെത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥൻ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യരുടെ കണ്ണുകൾ ഈ ദിവ്യരഹസ്യത്തിലേക്ക് തുറക്കുന്നത്. ക്രൂശിതൻ എന്നത് സഹിക്കുന്ന മിശിഹ തന്നെയാണ്. നസ്രായനായ യേശു ഉദ്ധിതനായി, വിശ്വാസ പ്രഖ്യാപനത്തിന്റെ കാതലായ അനുഭവങ്ങൾ, കോർ ഓഫ് കെരിഗ്മ നാഥൻ ഇവിടെ പകരുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനെയും ക്രോഡീകരിച്ച് നാഥൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മളും പ്രേരിപ്പിക്കപ്പെടുന്നത്, എ റിവ്യൂ ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഇതെല്ലാം വന്നു ചേർന്നവയാണ് ദൈവനിശ്ചയപ്രകാരം, സുംബൈനോ എന്നൊരു വാക്കുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവിക പദ്ധതികളുടെ പരിണാമഗുപ്തി നാഥൻ പകരുകയാണ് ഈ എമ്മാവൂസ് അനുഭവത്തിൽ. ആ ശിഷ്യരാകട്ടെ ജെറുസലേമിലേക്ക് പോയി 11 ശ്രീഹന്മാരെയും കൂടെയുള്ളവരെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. ഇതേ 11 പേരായിരുന്നല്ലോ പന്തക്കോസ്താ വേളയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതും. ഞങ്ങൾ ക്രിസ്തുവിനെ വഴിയിൽ കണ്ടുമുട്ടിയെന്ന് നേരത്തെ നാം പറഞ്ഞല്ലോ. നമുക്കിവിടെ നിത്യ കൂടാരങ്ങളില്ല, നമ്മൾ വഴിയാത്രികരാണ്, പ്രത്യാശയുടെ വഴിയാത്രികർ. ആ വഴിയിൽ നാം ഇനിയും ഉദ്ധിതനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, ഇനിയും എന്നും. തൻ്റെ മൊഴികളാൽ അവൻ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കും, നമ്മുടെ കണ്ണുകളെ തുറക്കുകയും ചെയ്യും. Thank you.